ി അസാ വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റിയൊക്കെ മക്കൾ ചെയ്തോ ഇതുപോലെ ഇതിനൊക്കെ കളർ കൊടുത്തോ നമ്മളെ ജായിന് കളർ കൊടുത്തു അല്ലേ അതിനുശേഷം ഇവിടെ താഴെയും ദാല് മീമ് അല്ലേ ഒരേ അക്ഷരങ്ങൾക്ക് കളർ കളർ കൊടുക്കാൻ പറഞ്ഞില്ലേ ദാല് ഇവിടെ മീമ മൂന്ന് മീമ് അല്ലേ മാ മാ മീമു ഒക്കെ നമ്മൾ എഴുതി ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്തു ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു പാട്ട് പഠിക്കാം അല്ലേ എന്താ പാട്ടിൻ്റെ പേര് എന്ന് അറിയുമോ മക്കൾക്ക് ഇത് കണ്ടോ യാ കിതാബി മത യാ കിതാബി ആരാ നമുക്ക് പാട്ട് തരുന്നത് ഇവിടെ ഹുനാക്ക കിത്തുൻ ഹുനാക്ക കിത്തുൻ ഒരു കിത്ത് ഒരു പൂച്ചക്കുഞ്ഞ് അല്ലേ പൂച്ചക്കുഞ്ഞിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് കിതാബ് മത കിതാബ് ഒരു ബുക്കാണുള്ളത് അല്ലേ ഇപ്പൊ ബുക്കിനെ കുറിച്ചാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞ് നമുക്ക് പാടിത്തരുന്നത് എന്താ പാടിയത് നമുക്ക് ഒരുമിച്ച് പാടിയാലോ കിതാ ബിതാ ബി സ്വദി കിതാബി കിതാ ബിതാബി കിതാബി കിതാ ബി കിതാബി Ya habibi, ya kitabi, Ya kitabi, Ya kitabi, Ya anisi, Ya kitabi, Ya An Ya kitabi, Ya kitabi, Ya kitabi, Ya kitabi, yah pada? Ya kitabi, Ya kitabi, ിയാബിയാ കിതാബിതാ അനീസിയ കിതാബി പാടി നോക്കണം അല്ലേ സാർ ഇത് എന്താണെന്നാ പറഞ്ഞത് കിതാബ് അല്ലേ കിതാബ് കിതാബ് പറഞ്ഞ ബുക്ക് അല്ലെ കിതാബി എന്ന് പറഞ്ഞാലോ കിതാബി ഇതിന്റെ കൂടെ ഒരു യാ യാല്ലേ യാ കൂടി ചേർത്തപ്പ എന്താ എന്റെ ബുക്ക് എന്നാണ് എന്താണ് എന്റെ ബുക്ക് എന്നാ പറയുന്നത് അല്ലേ അപ്പൊ നമ്മളെ നമ്മുടെ ബുക്ക് ആരാ നമുക്ക് നിങ്ങൾക്ക് ബുക്ക് ഇഷ്ടമാണോ പഠിക്കാൻ അല്ലേ ബുക്ക് നിങ്ങളുടെ കൂട്ടുകാരനാണോ നമ്മുടെ കൂട്ടുകാരനാണെനിക്ക് പദ്യത്തിൽ പറയുന്നത് മനസ്സിലായോ ണ്ടോ യാ സ്വദി കൂട്ടുകാരാ എൻ്റെ പുസ്തക കൂട്ടുകാരാ എന്ന് പറയുക മനസ്സിലായോ അതുപോലെ ഹബീബ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് പിന്നെ യാ അനീസ് എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ആളാണ് അല്ലേ അങ്ങനെയല്ലേ പുസ്തകം പുസ്തകം അങ്ങനെ ആവണം കേട്ടോ പാട്ടൊന്ന് നന്നായി പാടി പഠിക്കുക കേട്ടോ മക്കള് ിയാബിതാ കിതാബി പാട്ട് പാടി ഇരിക്കോ അല്ലേ ഇതിലൊരു വാക്കാദ്യം വന്ന കുറെ ഒരു വാക്ക് കുറേ പ്രാവശ്യം ആവർത്തിച്ചു ഏത് വാക്കാത് ഏത് വാക്ക മാഷല്ലേ യാ യാ എന്താണ് യാ യാ വീണ്ടും യാ യാ കണ്ടോ യാ 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 ഉമ്മീ എൻ്റെ ഉമ്മ എന്ന് വിളിക്കാൻ വേണ്ടി യാ യാബീ എൻ്റെ വാപ്പാ നീട്ടി വിളിക്കൂലോ നമ്മൾ ഏ അതിനു വേണ്ടിയിട്ടാ എന്ന് പറയുക എടാ എൻ്റെ കൂട്ടുകാരനെ വിളിക്കണം യാ മുഹമ്മദു ഏ യാസിക്കു യാ ഷമീറു യാ മജീദു അല്ലേ അങ്ങനെയല്ലേ യാർഹാൻ യാ ഫായിസ് എന്നൊക്കെ പറയണത് പോലെ മനസ്സിലായോ അപ്പോ ഫായിസെ ഹബീബേ ഏ യാ ഫാത്തിമ ഫാത്തിമേ എന്ന് വിളിക്കാൻ അല്ലേ ഈ യാ എന്നുള്ള വാക്ക് യാ ചേർത്ത് നമുക്ക് ഒരാളെ വിളിക്കാം എങ്ങനെ വിളിക്കാം യാമീർ ഷമീറെ യാ ഫാത്തിമ ഫാത്തിമേ ക്ലാസ്സിലെല്ലാവരും പരസ്പരം വിളിച്ചു നോക്കണം മനസിലായോ യാ ഏ യാ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ബുക്കിന് നമ്മൾ എൻ്റെ ബുക്ക് എന്ന് പറയാ നമ്മൾ കിതാബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ സ്വന്തം അല്ലേ സ്വന്തമാക്കാൻ നമ്മൾ എന്ത് പറയണം കിതാബീന്ന് പറയണം ഇനി നിങ്ങളുടെ അടുത്ത് പേനയാണല്ലെങ്കിൽ പേനയ്ക്ക് നമ്മൾ കലമെന്ന് പറയുക അപ്പം എൻ്റെ പേന എൻ്റെ മേനാന്ന് പറയാം കലമീൻ പെൻസിലിന് നമ്മൾ മിർസം എന്നാ പറയുക അപ്പൊ എന്റെ മിർസം മിർസമീ അപ്പൊ ഒരിങ്ങനെ ഈ അവസാനത്തിൽ യാവ് കൂട്ടിക്കൊടുത്താൽ മതി മനസ്സിലായോ എൻ്റെന്ന് കിട്ടും ഇനി നമുക്കിവിടെ ആ നമ്മൾ മുകളിൽ പഠിച്ച പാട്ടുണ്ടല്ലോ ഈ പാട്ട് ഈ പാട്ടില് കുറച്ച് വാക്കുകൾ ഇവിടെ കളഞ്ഞു ഏതൊക്കെയാ പോയിട്ടുള്ളത് അല്ലേ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തിന്റെ ചിത്രം മാ ഹാദിഹി മാ ഹാദ കിതാബ് അല്ലേ ഇതാരുടെ പുസ്തക ഇത് നിങ്ങളുടെ പുസ്തകമാണ് അപ്പൊ നിങ്ങൾ എന്ത് പറയണം എൻ്റെ പുസ്തകം എന്ന് പറയണം എൻ്റെ പുസ്തകം എന്ന് എങ്ങനെ ഞാൻ പറയും കിതാബീന്ന് പറയണം മനസ്സിലായോ കിതാബീന്ന് പറയണം കിതാബിയാ പറഞ്ഞേ കിതാബി യാ കിതാബിയാ കിതാബി ഇതുപോലെ പടം വരച്ച് പിന്നെ ശരിയാക്കി എഴുതുകയും വേണം മനസിലായോ അങ്ങനെ പാടി നോക്കുവോ പാടി നോക്കുകയും വേണേ എഴുതും എഴുതാൻ പറ്റുമോ മക്കൾ എഴുതുകയാണെങ്കിൽ നന്നായി കേട്ടോ പാടി നോക്കിയാൽ മതി എഴുതുമൊന്നും വേണ്ട ഇവിടെ എന്താ ബുക്കുള്ളത് കിതാബാണ് അപ്പൊ കിതാബി ആരുടെ ബുക്കാണ് നിങ്ങളുടെ ബുക്കാണ് നിങ്ങളുടെ ബുക്ക് എന്ന് പറയുമ്പോൾ എന്റെ ബുക്ക് എന്ന് പറയണം അല്ലേ അപ്പൊ യാ കിതാബി അല്ലേ വീണ്ടും ഇവിടെ കിതാബി കിട്ടിയോ ഉം വേണ്ട ഇവിടെ ശ്രദ്ധിച്ച മക്കള് അപ്പൊ നമ്മുടെ കിതാബ് ആരാണ് കിതാബ് നമുക്ക് സദീക്കാണ് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളാണ് ഹബീബാണ് പിന്നെ ആരാണ് നമ്മുടെ അനീസാണ് അനീസ് കൂടെ എപ്പോഴും ഇരിക്കുന്ന ആൾ ആപ്പിയമ്മയും പോലെ പിന്നെന്താ റഫീഖാണ് വീണ്ടും കൂട്ടുകാരനാണ് ജലീസാണ് കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പാടി നോക്കണം ഈ വാക്ക് വെച്ചിട്ട് യാ കിതാബി പാടി നോക്കില്ലേ ഓക്കേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കണ്ടാവോ ഇവിടെ ഒരു കിതാബിൻ്റെ പടം ഉണ്ട് അല്ലേ ഇതിന് നല്ല നല്ല കളറ് വെച്ച് നല്ല ഭംഗിയിൽ മക്കൾ കളർ കൊടുക്കണം ഏതിന് കിതാബിന് കേട്ടോ കിതാബിന് നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കാം മാഹാദ ഹാത കിതാബ് ഹാദ കിതാബ് പറഞ്ഞേ കിതാബുൻ മഹദാ കിതാബുൻ إذاً، عندما نعود إلى الأسفل، يجب أن نتعلم شيئًا أخرًا. سوف نرى فيديوًا أولًا، ثم نقول للمشاهدين ماذا يجب أن نقول. حسناً؟ لنرى الفيديو. كون عبارة عن خلو الحرف من الحركة ويُرمز للسكون بدائرة صغيرة فوق الحرف ولكن هل تعرفون يا أصدقائي كيف ننطق الحرف الساكن؟ الحرف الساكن لا ينطق لوحده

ഏതൊക്കെയാ പഠിച്ചത് സാറവിടെ കാണിച്ചു തരാം ഇതാ ഇത് കണ്ടോ ഇതെന്താ നമ്മൾ ഒരു 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 മിനിറ്റ് 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 വരിച്ചത് ഇത് കണ്ടോ ഇവിടെ ഇത് സ സെ സീന് സീനിന്റെ മുകളില് സ സീന്റെ മുകളിൽ ലമ്മ സി 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 റി റു ബി ബു അങ്ങനെ പഠിച്ചു അല്ലെ എന്നാൽ ഇനി വേറൊരു സാധനവും കൂടി ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഇത് ശ്രദ്ധിച്ചു ചോദിക്കെന്തോ ഇതെന്താ ഇതൊരു സുക്കൂന്നതിന് പറയുന്നു എന്താണ് മക്കളെ സുക്കൂൻ 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 ഫതഹ് എങ്ങനെ വായിക്കേണ്ടത് സ് സ് അല്ലേ ഇവിടെ നോക്കാം നമുക്ക് ഇതാ കുറച്ച് വായിക്കണ് ശ്രദ്ധിക്കാൻ നമുക്ക് കേട്ടോ ഇവിടെ നോക്കിയേ മസ്ജിദ് മസ്ജിദ് നോക്കേണ്ട س لا الحرف الساكن مع الحرف الذي قبله ووقفنا وقفة قصيرة مس ثم مس. نكمل قراءة الكلمة جد مس هنا سكون لا هذا ولا سكون لا أكثر هذا س لا ساي سين سكون جد ونهار. يسمى الحرف أوكي okay. أبي إذا ما مس يبي يدنا نقول كأنه مثل نقوله ഇതിന്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് വന്ന് കാണാൻ പറ്റാതെ വരും അപ്പോൾ നിങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്കിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കാണണം കേട്ടോ മക്കളെ മസ് പിന്നെ അത് അവിടെ വേറെ കുറേ വാക്കുകളുണ്ട് അബ് ഇതേപോലെയാണ് നമ്മുടെ ബുക്കിൽ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ളത് ആർ നബ് ആർ നബ് ഉണ്ടോദിച്ചോ ഇവിടെ ഒരു സുക്കൂൻ സുക്കൂൻ ഇതിനെന്താ ഇതോ ബിർ 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 അല്ലേ തമ്രം തമ റമ് എന്ന് പറയുക മനസ്സിലായോ അതേപോലെ ഇവിടെ നോക്കൂൻ ഇതിലെ സുക്കൂനുകൾ മക്കൾ കണ്ടെത്താനാണ് പറയുന്നത് സുക്കൂനേതാ സുക്കൂൻ ഈ രീതിയിലേക്ക് അല്ലെ അതിൽ വന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് പറയൂ എന്താ പിന്നെയാ ണം കൂട്ടി പറയുമ്പോ റ് കായനാണ് അവിടെ സുഖുനാണ് അപ്പൊ നിങ്ങൾ ഇതിനെല്ലാത്തിനും കണ്ടെത്തണം കേട്ടോ സുഖുന് ഹ നഫ്സ് 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 സ്വാദിർ സ്വാദിർ ഈ വാക്കുകൾ പഠിച്ചു വച്ചിട്ടുണ്ട് മക്കൾക്ക് കലോത്സവത്തിലൊക്കെ മറ്റേ മറ്റേ പദനിർമാണത്തിന് പറ്റുന്ന ഒരു മനസിലാണ് അമൃ അതിന് പറ്റിയ വാക്കുകൾ കേട്ടോ പദനിർമാണത്തിന് പറ്റിയ അമ്രത അമ്ര സ്വബ്ര സ്വബ്ര സ്വബ്രീ സുക്കുന് മനസ്സിലാക്കിയിരിക്കണം മക്കള് കേട്ടോ എല്ലാ അക്ഷരങ്ങൾക്കും സുക്കുനൊട്ട് വെക്കണം ഇപ്പോൾ മീമ സുക്കുനൊട്ട് മീമ സുക്കുനൊട്ട് മ സ്വാദ് സുക്കുനൊട്ടു സു റ ഓക്കെ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും മക്കള് ഇങ്ങനെ സുഖൂനിട്ട് വായിക്കണം ഇതിനെന്താ പറയുക നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ പാഠഭാഗത്തിൽ ഇത്രയും ആണ് നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം പുതിയ യൂണിറ്റിൽ ഇതോടുകൂടി നിങ്ങളുടെ രണ്ടാം മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി ഇൻഷാല് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ